എം ഐ എം സി യൂസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നതായ വിശ്വാസ പടവുകൾ എന്നതായ ക്ലാസ്സിൻ്റെ എട്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. വിശുദ്ധ കുദാശകളെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നത്. നാലാമത്തെ കുദാശയായ വിശുദ്ധ കുർബാനയുടെ കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങൾ നിങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ഭാഗത്തിലേക്ക്, നാലാമത്തെ ക്ലാസ്സിലേക്ക്, വിശുദ്ധ കുർബാനയുടെ നാലാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വചന ഒന്നാം ഭാഗം, വിശുദ്ധ കുർബാനയുടെ ഒന്നാം ഭാഗമായി വചന ശുശ്രൂഷ വരെയാണ് നാം കണ്ടത്. വചന ശുശ്രൂഷ അവസാനിച്ചത് ഭാഗം വരെയാണ് നാം കണ്ടത്. രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് പീലാസയിൽ വച്ചിരിക്കുന്നതായ അപ്പവും കാസയിൽ വച്ചിരിക്കുന്നതായ വീഞ്ഞും പുരോഹിതനും ശമാശനും എടുത്ത് ഭയഭക്തിയോടുകൂടി അൽത്താരയിലെ കുർബാന കല്ലിന്മേൽ വയ്ക്കുന്നതായ ഈ സമയം ആദ്യം ബലിവസ്തുക്കൾ ഭീമയിലേക്കും തുടർന്ന് അൽത്താരയിലേക്ക് കൊണ്ടുപോകുന്നു. സ്വർഗവാസികളും ഭൂവാസികളും ചേർന്ന് ബലിയിൽ പങ്കെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് ഭയഭക്തിയോടുകൂടി കീർത്തനങ്ങളോടും കൂടിയാണ് ശമാശനും കശീശയും മൂന്ന് പ്രാവശ്യം കുമ്പിട്ട് എഴുന്നേറ്റ് പീലാസയും കാസയും എടുത്ത് ക്രൂശാകൃതിയിൽ മദ്ഭയുടെ നടുവാത്തെത്തുമ്പോൾ ശമാശൻ കാസ ഉയർത്തിപ്പിടിച്ചതായ പുരോഹിതൻ്റെ പീലാസ ഉയർത്തിപ്പിടിച്ച പുരോഹിതൻ്റെ അടിയിലൂടെ, ആ പീലാസയുടെ അടിയിലൂടെ ശമാശ കുമ്പിട്ട് കടന്നുപോയി ഭീമയിലേക്ക് പ്രവേശിക്കുന്നതായ കശീശയുടെ കയ്യിൽ ആ കാസ കൊടുക്കുന്നു. ഈ പ്രദക്ഷിണത്തെ സർക്യൂട്ട് ഓഫ് ലാംബ് എന്നും ഈശോവിൻ്റെ കാൽവരിയിലേക്കുള്ളതായ പീഡാനുഭവ യാത്രയെയും ആണ് സൂചിപ്പിക്കുന്നത്. യേശുവിൻ്റെ പീഡാനുഭവങ്ങളിൽ ഭാഗഭാഗമാകുന്നത് മനോഭാവം ഈ അവസരത്തിൽ നാം പുലർത്തേണ്ടതാണ് പ്രേമുള്ളവരെ. തുടർന്ന് കശീശ കാസയും പീലാസയും ക്രൂശാകൃതിയിൽ പിടിച്ചുകൊണ്ട് ജനത്തിന് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ച് അവ തമ്മിൽ മൂന്ന് പ്രാവശ്യം മുട്ടിക്കുന്നു. ക്യാസ വലങ്കയിൽ ആണ് എടുക്കുക, കശീശ പീലാസ ഇടതുകൈയിൽ പിടിക്കും. ഇടതുകൈ വലതുകൈയുടെ മുകളിലായിട്ടാണ് അത് പിടിക്കുക, ക്രൂശാകൃതിയിൽ പിടിക്കുക. എന്നാൽ മാത്രമാണ് അത് തമ്മിൽ മുട്ടിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഈ മൂന്ന് പ്രാവശ്യം മുട്ടിക്കുന്നത് മൂന്ന് ആണികളാൽ തറയ്ക്കപ്പെട്ടതായ ഈശോവിൻ്റെ ക്രൂശിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് വിശുദ്ധ രഹസ്യങ്ങൾ ബലിപീഠത്തിൽ വയ്ക്കുകയാണ്. ബലിപീഠത്തിൽ വിശുദ്ധ രഹസ്യങ്ങൾ നിരത്തി ശോഷിപ്പ കൊണ്ട് മൂടി വിശുദ്ധ കന്യാമറിയത്തിൻ്റെയും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെയും നീതിമാന്മാരുടെയും രക്തസാക്ഷികളുടെയും ഈ ഭൂമിയിൽ നിന്ന് നിദ്രപ്രാപിച്ചു പോയ അന്യതന്മാരുടെയും ഉയർപ്പിലുള്ളതായ പ്രത്യാശയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ തിരുശരീരം കല്ലറയിൽ വെച്ച് അതിൻ്റെ കവാടം കല്ലുകൊണ്ട് മൂടിയതിനെയും ഇത് പ്രതിനിധീകരിക്കുന്നുണ്ട്. തുടർന്ന് വിശ്വാസ പ്രമാണമാണ്. പുരോഹിതൻ തന്നെ ബലഹീനതകളെ ദൈവമുമ്പാകെ ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിൽ, ശുശ്രൂഷകളിൽ ഒരു വലിയ പങ്ക് നമ്മുടെ സഭ വഹിക്കുന്നുണ്ട്. വിശുദ്ധ മദ്ഭായുടെ മുമ്പാകെ നിർമ്മലതയോടെ നിൽക്കുവാനായിട്ട് കൃപ നൽകണമെന്ന് യാചിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. 318 പിതാക്കന്മാരാൽ നിക്കായിൽ വെച്ച് AD 325 രചിച്ചതായ ക്രിസ്തീയ വിശ്വാസമാണിത്. മാർ നർസയുടെ കാലത്താണ് ആരാധനാക്രമത്തിൽ ഇതിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പുരോഹിതനോട് ചേർന്ന് ഹൈക്കലുള്ളതായ വിശുദ്ധ ആരാധനാ സമൂഹവും ഇതിനെ ഏറ്റുചൊല്ലിക്കൊണ്ട് തങ്ങളുടേതായ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. അതേ തുടർന്ന് കൈ കഴുകുകയാണ്.
ആന്തരികമായ വിശദീകരണത്തെയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അസൂയയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നുമൊക്കെ ഹൃദയത്തെ കഴുകി വെടുപ്പാക്കിയിട്ട് വേണം ബലി അർപ്പിക്കേണ്ടത്. വിരലിൻ്റെ അഗ്രഭാഗം മാത്രമാണ് പുരോഹിതൻ കഴുകുന്നത് തന്നെ. ആദ്യകാലങ്ങളിൽ ഈ കൈ കഴുകൽ ശുശ്രൂഷ വിശ്വമത്ഭായുടെ നടുക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ, കൻകിയുടെ ഭാഗത്ത് വെച്ചാണ് അത് നടന്നിരുന്നതെങ്കിൽ, ഇപ്പോൾ അത് ചമയമുറിയിലേക്ക് പോയിട്ട് അവിടെയാണ് കൈ കഴുകൽ നടക്കുന്നത്. തുടർന്ന് ദണ്ഡന നമസ്കാരമാണ്. കുദാശ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ളതായ ഒരുക്കമാണ്. യാക്കോബ് ഏശാവിനെ കണ്ടപ്പോൾ അവനും അവൻ്റെ ഭാര്യമാരും മക്കളും കുമ്പിട്ട് അടുക്കെ ചെന്നു. അവൻ്റെ വിനയവും ബഹുമാനവും നിമിത്തം ഏശാവിൻ്റെ ശത്രുത നീങ്ങുകയാണ്. ഇവിടെ ഏശാവ് ദൈവവും യാക്കോബ് പാപികളായ നാം ഓരോരുത്തരുമാണ്. യാക്കോബ് ഏശാവിൻ്റെ സ്നേഹം കൈപ്പറ്റിയതുപോലെ പുരോഹിതൻ കുനിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതിനും ഇത് ഉപമിക്കുന്നു. ഇതുപോലുള്ളതായ സ്നേഹബന്ധം ഉറപ്പിച്ചു വേണം വിശുദ്ധ ബലിയെ പൂർത്തീകരിക്കേണ്ടത്. തുടർന്ന് ജീവനുള്ളവരും മരിച്ചവർക്കും വേണ്ടി ഈ കുർബാന അർപ്പിക്കുന്നു എന്നതായ പ്രാർത്ഥനയാണ്. ദണ്ഡന നമസ്കാരത്തിന് ശേഷം ഹൈക്കലായിക്ക് അഭിമുഖമായി കുമ്പിട്ട് പുരോഹിതൻ പറയുകയാണ്, ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവേന്ദ്രൻ മഹത്വത്തിൻ്റെ ഭയങ്കരമായ ആസ്ഥാനത്തിന് മുമ്പാകെ എൻ്റെ പാപാവസ്ഥയിൽ നിന്ന് ഇത് പ്രസന്നമുഖത്തോടെ സ്വീകരിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ളതായ ഷമാസന്മാരെ അല്ലെങ്കിൽ സഹവൈദികരെ അനുഗ്രഹിക്കുകയാണ്. ഇവിടെ മരിച്ചവരും ജീവനുള്ളവരും എന്നതായ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. തുടർന്ന് കൂശാപ്പ ആയത്ത് കൂശാപ്പ നടത്തുകയാണ് കാർമ്മികൻ. പുരോഹിതൻ മുട്ടുകുത്തി കുനിഞ്ഞ് താഴെ കിടന്നുകൊണ്ട് താഴ്ന്ന സ്വരത്ത് ചൊല്ലുന്നതായ യാചനയാണ് കൂശാപ്പ എന്ന് പറയുന്നത് തന്നെ. കുർബാന ക്രമത്തിൽ 5 കൂശാപ്പകളാണുള്ളത്. ഒരെണ്ണം കുദാശക്രമത്തിന് മുൻപും ശേഷിക്കുന്നതായ 4 കുദാശക്രമത്തിലും നാം ചെയ്യുന്നു. വിശുദ്ധ മദ്ഭായിൽ അർപ്പിക്കപ്പെടുന്നതായ ദിവ്യരഹസ്യങ്ങളും ശ്രേഷ്ഠതയെയും അത് അർപ്പിക്കുവാൻ തനിക്കുള്ള അയോഗ്യതയെയും ദൈവം മുമ്പാകെ ഏറ്റു പറയുകയാണ്. കൂശാപ്പ എന്നത് കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെയാണ് കുറിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ കമഴ്ന്നു കണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിശുദ്ധഗ്രന്ഥത്തിൽ. തൻ്റെ അധരങ്ങളാൽ അവൻ അവിടെ നിന്ന് ദിവ്യ പരിശുദ്ധിയെ മുത്തി എടുക്കുകയും ചെയ്യുന്നു. അത്രയും എളിമയോടെ അവൻ കരുണ കൈക്കൊള്ളുന്നു. രണ്ടാമത് അത് കഴിഞ്ഞാൽ ഗഹനതയാണ്. ആദ്യത്തെ ഗഹനതയാണ് പിന്നീട് പുരോഹിതൻ ചൊല്ലുന്നത്. വിശുദ്ധ കുർബാനയിൽ 4 ഗഹനതകളാണ് ഉള്ളത്. ഭീമയിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് മദ്ഭായിൽ നിൽക്കുന്നവർക്ക് മാത്രം കേൾക്കത്തക്ക രീതിയിൽ നേർത്ത സ്വരത്തിൽ ചെല്ലുന്നതായ പ്രാർത്ഥനയാണ് ഗഹൻത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളടക്കം ദൈവത്തിനെ പുകഴ്ചയും അതുപോലെ തന്നെ നൽകിയതായ നന്മകൾക്ക് നന്ദി പ്രകാശിക്കുന്നതുമായ പ്രാർത്ഥനകളാണ് പ്രേമുള്ളവരെ ഗഹൻതകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തുടർന്ന് കാനോനയാണ്, 1 കാനോനയാണ് പിന്നീട് ചൊല്ലുന്നത്. പുരോഹിതൻ കൈകൾ ഉയർത്തി ഉറക്കെ ചൊല്ലുന്നതായ പ്രാർത്ഥനയാണ് കാനോന എന്ന് പറയുന്നത് തന്നെ. ദൈവത്തിനുള്ളതായ പുകഴ്ചകളാണ് ഇതിൻ്റെ ഉള്ളടക്കം. ആദ്യ കാനോനയുടെ അവസാനത്തിൽ പുരോഹിതൻ തൻ്റെ മേൽ ക്രൂശി വരയ്ക്കുമ്പോൾ നെറ്റിയിലും തോളിലും തൊടാതെ ക്രൂശി വരയ്ക്കുന്നു. അനുഗ്രഹത്തിൽ ജനങ്ങൾക്ക് കൂടി പങ്കുണ്ട് എന്ന് ഇതിനാൽ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മദ്ഭായിൽ മേൽപ്പെട്ടക്കാറുണ്ടെങ്കിൽ അവരോടുള്ളതായ ബഹുമാനാർത്ഥം ഈ കാനോന പുരോഹിതൻ ഉറക്കെ ചൊല്ലുന്നില്ല, മറിച്ച് അവസാന ഭാഗം എത്തുമ്പോൾ മാത്രമാണ്, ഹാഷ വഹുൽസൻ വെലാലം ആൽമേ എന്ന് പറയുന്ന ഭാഗം മാത്രമാകുമ്പോഴാണ് ഉറക്കെ ചൊല്ലുക. ബാക്കി ഭാഗമെല്ലാം മനസ്സിൽ ഉരുവിടുകയുള്ളൂ. തുടർന്ന് കൈസ്തുതി അഥവാ സമാധാനം കൈമാറുകയാണ്.
ഇതിലൂടെ നാം രണ്ട് കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഒന്നാമതായിട്ട് ദൈവവുമായിട്ടുള്ളതായ അനുരഞ്ജനത്തെ പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് പരസ്പരമുള്ള അനുരഞ്ജനത്തെ പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവവുമായിട്ടുള്ളതായ അനുരഞ്ജനത്തെ പറ്റിയും അതോടൊപ്പം തന്നെ പരസ്പരമുള്ള അനുരഞ്ജനത്തെ പറ്റിയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രൈസ്തവ അല്ലെങ്കിൽ സമാധാനം കൈമാറിലൂടെ കർത്താവിൻ്റെ സമാധാനം ലഭിച്ചവർ അവരുടെ മനസ്സിലുള്ളതായ പകയും ദ്വേഷവുമെല്ലാം കളഞ്ഞ് വിശ്വ കുർബാനയെ പങ്കുകാരാവണം. അതിനേക്കാൾ മറ്റുള്ളവരുടെ വേദനകളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം അറിഞ്ഞ് തനിക്ക് ലഭിച്ചതായ സമാധാനം മറ്റുള്ളവരും കൊടുക്കണം. ഈ ക്രൈസ്തവി മൂലം നമ്മുടെ സ്നേഹബന്ധത്തിൻ്റെ ഓർമ്മ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. പുരോഹിതൻ സമാധാനം നൽകുകയാണ്. വിശ്വ കുർബാനയിൽ മൂന്ന് പ്രാവശ്യമാണ് പുരോഹിതൻ ജനങ്ങൾക്ക് സമാധാനം നൽകുന്നത്. ഒന്നാമതായിട്ട് ഈവങ്കാലോൻ വായിക്കുന്നതിന് മുൻപ് സമാധാനം കൊടുക്കുന്നു, നിങ്ങളോടുകൂടെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം കൊടുക്കുന്നു. രണ്ടാമതായിട്ട് ക്രൈസ്തവി കൊടുക്കുന്നതിന് മുമ്പ് സമാധാനം കൊടുക്കുന്നു, നിങ്ങളോടുകൂടെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസത്തിനെ തമ്മിൽ സമാധാനം കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് സമാധാനം കൈമാറുന്നതെങ്കിൽ അവസാനം കർത്താവിന് പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് സമാധാനം കൊടുക്കുന്നത്, ജനങ്ങൾക്ക് സമാധാനം കൊടുക്കുന്നത്. നമ്മുടെ സമാധാനമാകുന്നതായ ഈശോ മിശിഹായുടെ മഹത്തായ സമാധാനത്തെ ഇതുമൂലം അവൻ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ശമാശൻ ക്യാർസൂത്ത വായിക്കുകയാണ്, അപേക്ഷകൾ വായിക്കുകയാണ്. ഈ അവസരത്തിൽ കാത്തോലിക്കമാർക്ക് വേണ്ടിയും മരിച്ചുപോയതായ വിശ്വാസികൾക്ക് വേണ്ടിയും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതായ കർത്തദാസന് വേണ്ടിയും വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ ജനങ്ങളോട് അപേക്ഷിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ ആർക്കും തന്നെ സംസാരിക്കുവാനായിട്ട് അനുവാദമില്ല. നമ്മുടെ കണ്ണുകളേക്ക് ഇഴോട്ട് താഴ്ത്തുകയും മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ് അവിടെ. തുടർന്ന് രണ്ടാമത്തെ കുശാപ്പ പുരോഹിതം ചെയ്യുന്നു, കമഴ്ന്നു കിടന്നുള്ളതായ പ്രാർത്ഥനകൾ. ചെമ്മാസം ക്യാർസ്വത്ത വായിക്കുന്നതായ അവസരത്തിൽ പുരോഹിതൻ മുട്ടുകൊത്തി കുനിഞ്ഞ് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ ബലഹീനതയെ ദൈവമുമ്പാകെ പ്രദർശിപ്പിക്കുകയാണ് അവിടെ. കൂശാപ്പ പ്രാർത്ഥനയ്ക്ക് ശേഷം കാർമ്മികൻ എഴുന്നേറ്റ് രഹസ്യങ്ങളിലുള്ളതായ ആ ശോഷിപ്പ എടുത്ത് ചുരുട്ടി കാസയുടെയും പീലാസയുടെയും ചുറ്റും ചുരുട്ടി വയ്ക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം കല്ലറയുടെ കല്ലിനെ മാലാഖന്മാർ എന്നതുപോലെ ശോഷിപ്പയെ മാറ്റി ചുരുട്ടി വയ്ക്കുന്നു ആയിട്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് തന്നെ. തുടർന്ന് സുഗന്ധവർഗങ്ങൾ അവിടെ ഇടുന്നുണ്ട്, ധൂപകുറ്റി സുഗന്ധവർഗങ്ങൾ ഇടുകയാണ്. കർത്താവിൻ്റെ ശവസംസ്കാര ദിവസം മൂര് അഖിലെന്നീ സുഗന്ധവർഗങ്ങളാൽ പൂശപ്പെട്ടതുപോലെ സുഗന്ധവർഗങ്ങൾ കൊണ്ട് വിശുദ്ധ ശരീര രക്തങ്ങളെ വീശി പരിശുദ്ധമാക്കുകയാണ്. തുടർന്ന് രണ്ടാമത്തെ കാനോന പുരോഹിതൻ ചൊല്ലുകയാണ്. ഒരു കാനോനയുടെ തുടർച്ചയായിട്ടുള്ളതായ മറ്റു രണ്ട് കാനോനകൾ ആരാധനാ സമൂഹത്തിൻ്റെ ഹൃദയ വികാര വിചാരങ്ങൾ ഉന്നതത്തിലായിരിക്കണമെന്നതിനെ ഉണർത്തിക്കുകയാണ്. പുരോഹിതൻ തന്നെ കൈകൾ ഉയർത്തി ദൈവത്തോട് സ്നേഹവും കൂട്ടായ്മയും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്നതത്തിലായിരിക്കട്ടെ എന്നാണ് പിന്നീട് രണ്ടാമത്തെ കാനോനയുടെ ഇതിൻ്റെ തുടർച്ച പറയുന്നത്. ഇതാ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ അർപ്പിക്കപ്പെടുവാൻ തയ്യാറായിരിക്കുന്നു. എബ്രഹാം ബലി അർപ്പിക്കുന്നതിന് തയ്യാറായി ഉന്നതത്തിലേക്ക് നോക്കിയതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ ഉന്നതത്തിലേക്ക് ഉയർത്തണം. നമ്മുടെ കർത്താവ് ഇപ്പോൾ രഹസ്യമായി മദ്ഭായിൽ മരണം കൈവരിക്കുന്നതിനെ നോക്കിക്കാണുന്നു എന്നാണ് ഇത് ചിത്രീകരിക്കുന്നത് തന്നെ. തുടർന്ന് പുരോഹിതൻ തുടർന്ന് പറയുന്നു സർവനാഥനായ ദൈവത്തിനെ കുർബാന അർപ്പിക്കപ്പെടുന്നു എന്നാണ്. ലോകരക്ഷകനായ ഈശോയെ ദൈവ കൽപ്പന പ്രകാരം ബലിമൃഗത്തെ പോലെ പുരോഹിതൻ ബലി കഴിക്കുന്നതിനെ നോക്കി സ്മരിക്കുകയാണ്. അവൻ്റെ രക്തത്താൽ വിശ്വാസികളുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു, അത് ന്യായവും ഉചിതവുമാകുന്നു എന്ന് ശമാശൻ ഏറ്റു പറയുകയാണ്. തുടർന്ന് മൂന്നാമത്തെ കുശാപ്പ പുരോഹിതൻ ചെയ്യുകയാണ്. പുരോഹിതൻ മുട്ടുകൊത്തി കാഴ്ചവെച്ച് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥന സാവധാനത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. തൻ്റെ
സകല തിന്മയിൽ നിന്നും കയ്പിൽ നിന്നും മോചിച്ചേ. തൻ്റെ മനസ്സറിവിനാൽ ഈ ശുശ്രൂഷ പൂർണ്ണമാക്കുവാൻ സമാധാനവും ഉണ്ടാക്കുവാൻ പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ് ആ കൂശാപ്പിയോട് ചെയ്യുന്നത്. തുടർന്ന് രണ്ടാമത്തെ ഗഹനതയാണ് പുരോഹിതൻ ചെല്ലുന്നത്. കൂശാപ്പയ്ക്ക് ശേഷം പുരോഹിതൻ എഴുന്നേറ്റ് മദ്ധായെ മൂന്ന് പ്രാവശ്യം മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ചുംബിച്ചുകൊണ്ട് ലോകത്തെയും അതിൻ്റെ നിവാസികളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന തൃത്വത്തിന് ആരാധനയും ഉയർച്ചയും യോഗ്യമാകുന്നു. ബലഹീനനായ പുരോഹിതൻ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനെ ശക്തി ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതേ തുടർന്ന് മൂന്നാമത്തെ കാനോന പുരോഹിതൻ ചെയ്യുകയാണ്. ഇടവിടാതെ അക്രവസിച്ചും സ്തുതിച്ചും കൊണ്ട് ഒരുവനോടൊരുവൻ വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പുരോഹിതൻ നാലാമത്തെ കൂശാപ്പയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. മഹത്വത്തോടും ഹല്ലേലൂയ ശബ്ദത്തോടും യെരുശലേം ദേവാലയത്തിൽ പ്രവേശിച്ചതായ യേശുനാഥനെ കണ്ട് ഭയപ്പെട്ടതായ പുരോഹിതന്മാരെ പോലെയും ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദർശിച്ച് സ്വന്തം അശുദ്ധിയെ മനസ്സിലാക്കിയ യെശാവിനെ പോലെയും യാക്കോബ് സ്വപ്നത്തിൽ കണ്ടതായ ദൈവമഹത്വത്തെ പോലെയും മഹത്വമേറിയതാകുന്നു. ഈ മഹത്വം കണ്ട പുരോഹിതൻ തൻ്റെ ബലഹീനതയോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്തിൽ വിശ്വാസ സമൂഹം പരിപൂർണ നിശബ്ദതയിൽ അച്ചടക്കം പാലിക്കേണ്ടതാണ്. തങ്ങൾക്ക് വേണ്ടി പുരോഹിതന് അർപ്പിക്കുന്നതായ പ്രാർത്ഥനകൾ സ്വീകാര്യമായി തീരുന്നതിനെ ദൈവത്തോട് അപേക്ഷിച്ച് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാ വിശുദ്ധ രഹസ്യങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. ധൂപകലശത്തിൽ നിന്ന് ഇമ്പമുള്ള ധൂപം ദൈവസന്നിധിയിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന മാലാകന്മാരെ പോലെ ക്ഷമാശന്മാർ കൂട്ടം കൂടി നിശബ്ദതയുടെ അന്തരീക്ഷത്തിലേക്ക് ചിറക് വിടർത്തി വിശുദ്ധ രഹസ്യങ്ങൾക്ക് അകമ്പടി സേവിക്കുന്നു. ഇതോടുകൂടി ഈ ദിവസത്തെ വിശുദ്ധ കുർബാനയുടെ ക്ലാസ് ഇവിടെ സമാപിപ്പിക്കുകയാണ്. നന്ദി.